ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ല, ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചൊവ്വാഴ്ചയാണ് രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. മോൻ സ്കൂളിൽ വിടണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ മോൻ എണീറ്റ് വന്നപ്പോൾ അവന് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തലവേദനിക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കൊരു ടെൻഷനെ അപ്പോൾ പറഞ്ഞു വിട്ടില്ല. അത് വേറൊന്നുമല്ല, എൻ്റെ മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഉച്ചവരെ റെഗുലർ ക്ലാസ് ഉണ്ടെന്നവർ പറഞ്ഞത്. ഉച്ച കഴിഞ്ഞ് 1 മണി മുതൽ 4 മണി വരെയാണ് നമ്മൾ പാരൻസിന് ചെല്ലാനുള്ള ടൈം അവർ തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും രാവിലെ മുതൽ തന്നെ പാരൻസൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ ക്ലാസ് വല്ലാണ്ടൊന്നും ഉണ്ടാവില്ല, ബുദ്ധിയായിട്ടൊന്നും എടുക്കാനുണ്ടാവില്ല എന്നാ വിചാരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് പോകണ്ട, പറഞ്ഞു വിടണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വിടുന്ന പ്ലാനിങ്ങില്ല കേട്ടോ. എണീറ്റ് വന്നിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് തന്നെ അവർ ലഞ്ചിനും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിരുന്നു. നമ്മൾ ഉച്ചക്ക് 1 മണിക്ക് പോവും. എന്നാലും അപ്പോൾ പിന്നെ നമ്മൾ ഈ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ അവന് വിശക്കൂലേ. അപ്പോൾ ഫുഡ് കൊടുത്ത് വിടാം, ലഞ്ച് അവർ കഴിപ്പിച്ചോളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ നേരത്തെ ഒക്കെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കാൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ സംസാരത്തിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ടൈമിന് പോകാമെന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ലഞ്ച് കൊടുത്തു വിടണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നീർദോശയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇന്നലെ സിയൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അവനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ടാണ് പോയത് കേട്ടോ. അവർക്ക് 6 മണി വരെ വിസിറ്റേഴ്സിൻ്റെ ടൈമുള്ളൂ. പിന്നെ 7 മണിക്ക് സ്റ്റഡി ടൈമും തുടങ്ങല്ലേ സിയക്ക്. അപ്പോൾ പിന്നെ പോയി വരണമെങ്കിൽ ഇവിടുന്ന് നേരത്തെ അവൻ വീട്ടിൽ ബസ്സിൽ വരുമ്പോൾ വീട്ടിലെത്തുമ്പോൾ പിന്നെ 4:30 ആവും. അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആവും, പോയിട്ട് കുറച്ച് സമയം അവളെ എത്തിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ 4 മണി കറക്റ്റാണ് സ്കൂളിലെത്തിയിട്ട് അവിടുന്ന് അവനെ പിക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ആ ക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കും വിചാരിക്കണ് അവന് എന്തോ തലവേദന എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തല നനച്ച് നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കണല്ലേ. അപ്പോൾ ആ റൊട്ടീനിലത് മാറ്റം വന്നപ്പോൾ ചിലപ്പോൾ അതായിരിക്കും തോന്നുന്നത്, തലവേദനിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞു വിടണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പം ഞാനിന്ന് ക്ലീനിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത്തത് ഇതിൻ്റെ വലത്തെ കൈയിൻ്റെ ഷോൾഡർ എന്തോ ഭയങ്കര പെയിൻ ഉണ്ട്. മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ, പിന്നെ അതങ്ങോട്ട് മാറിയിരുന്നു. ഇപ്പം എന്തോ ഇന്ന് ഭയങ്കര പെയിൻ. ഇനി ചിലപ്പോൾ അവനിപ്പോൾ എന്താ ഒരു സ്വഭാവമുണ്ട് മാജിക്ക്. ഇപ്പോൾ എന്നല്ല, മക്കൾ രണ്ടെണ്ണം പോയതിന് ശേഷം അവന് വണ്ടിയിൽ കയറുമ്പോൾ ബാക്കിൽ ഒറ്റക്കല്ലിരിക്കണേ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കൂല, എനിക്ക് പേടിയാവണമെന്ന് പറയും. അപ്പോൾ എൻ്റെ മടിയിൽ കയറിയിരിക്കുക. കുഞ്ഞു കുട്ടിയൊന്നുമല്ലല്ലോ, 5 വയസ്സായി തുടങ്ങിയില്ല, ജനുവരിക്ക് 5 വയസ്സായിട്ടവന്. അപ്പോൾ ഞാനിങ്ങനെ താങ്ങി പിടിച്ചിരിക്കുമ്പോൾ അവന് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ ഉറങ്ങും ചെയ്യും. അപ്പോൾ ആ ഉറക്കത്തിലും തന്നെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുമ്പോൾ ഭയങ്കര കയ്യിന് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. അതാണ് തോന്നുന്നുണ്ട് ഷോൾഡറിന് പെയിന്. പിന്നെ അവൻ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കടക്കുമ്പോഴും ഞാനിങ്ങനെ താങ്ങുമ്പോൾ അവനത് അവൻ്റെ ശക്തിയൊന്നും യൂസ് ചെയ്യൂല. എൻ്റെ ശക്തിമലാണ് അവന് എൻ്റെ മടിയിലിരിക്കുകയാണെങ്കിലും അതേപോലെ അപ്പുറത്ത് നിങ്ങൾ കടക്കുമ്പോഴൊക്കെ. അപ്പം ഇനി വല്ല നെട്ട് ഉളുക്കുക ചെയ്തതാണ് എന്തോ അറിയില്ല, ഭയങ്കര ഷോൾഡർ വേദന. അപ്പം ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അത്യാവശ്യത്തിനുള്ള കുക്കിങ് മാത്രമാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ ഞാനിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ചട്ടിനിക്ക് തേങ്ങയും കൂടി പൊളിച്ചപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൻ്റെ ഷോൾഡർ നല്ല വേദന ഉണ്ട്. അപ്പോൾ ഒന്ന് പ്രത്യേകിച്ച് റെസിപ്പിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യുന്നത് തന്നെയാണ് നീർദോശ. ഇവിടെ കാക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നീർദോശയും ചട്നിയും. അതെനിക്ക് ഭയങ്കര ഒരു ഉപകാരമാണ്. ചില സമയത്ത് ഇതേപോലെ വയ്യാത്തപ്പോഴൊക്കെ പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുള്ളത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. നോൽമ്പിന് മിക്കവാറും ഞങ്ങൾക്ക് അത്താഴത്തിന് ഈ ദോശ അല്ലെങ്കിൽ പത്തിരിയായിരിക്കും. ചോറോ ഒന്നും പറ്റില്ല കേട്ടോ. സാധാരണ നോമ്പിന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണി കുറവായിരിക്കും. എനിക്ക് അതൊന്നും കൂടി നേരത്തെ എണീറ്റിട്ട് 3:30-4 മണിക്ക് എണീറ്റിട്ട് ചെയ്യാമെന്നുള്ള അവസ്ഥയാണ് കേട്ടോ. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ചട്ടിനി അരക്കണം. സാധാരണ ചട്ടിനി കേട്ടോ, നമ്മുടെ തേങ്ങയിൽ മുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും പൊതി മല്ലിച്ചപ്പും ഇട്ടിട്ടുള്ള ചട്നി ഉണ്ടല്ലോ. എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് കടുക് പൊട്ടിച്ചൊഴിക്കുക ചെയ്യുക കേട്ടോ. കടുകൊക്കെ അങ്ങോട്ട് തേങ്ങ ഒഴിക്കുകയല്ല ചെയ്യുക. ആ ഒരു ചമ്മന്തിയിൽ കടുക് പൊട്ടിച്ചൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവറാണ് കേട്ടോ കാക്കാക്ക് ഇഷ്ടം. അപ്പോൾ അത് അങ്ങനെ
ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഷോൾഡർ വേദന ഉണ്ടെന്ന്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് നിന്ന് ഞാൻ ബീഫ് ഓൾറെഡി വെള്ളത്തിലിട്ടിട്ടിട്ട് അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മുറിച്ച് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മോൻ എണീറ്റ് വന്ന് പോണില്ല എന്നുള്ള തീരുമാനമൊക്കെ ആയല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് മീറ്റിങ്ങിന് പോണതും എൻ്റെ ഈ ഷോൾഡർ വേദൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതിനനുസരിച്ചായിരിക്കും കേട്ടോ. പിന്നെ കുക്കിങ്ങിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താനൊക്കെ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാനൊരു 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൈരളി ചാനലിൽ ലക്ഷ്മി നായരുടെ മാജിക് ഓവൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ടൈമാകുമ്പോഴേക്കിന് സ്കൂളിൽ നിന്ന് ഓടി വന്ന് ആ ബുക്കും പേപ്പറും വെച്ചിട്ട് കൂട്ടോ. ബുധനാഴ്ച ഇരുന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് ആ റെസിപ്പിയൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിരുന്നു കേട്ടോ. വീട്ടിൽ ഓവനൊക്കെ ഉണ്ട്, അപ്പോൾ പപ്സൊക്കെ ഉണ്ടാക്കി നോക്കിയിരുന്നു ഞാൻ. എൻ്റെ പരീക്ഷണത്തിന് എപ്പോഴും ബലിയാട് അവലുണ്ട്. എളാമാൻ്റെ മോനുണ്ട് കേട്ടോ അസീസ്, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ്. അവൻ ചെറുപ്പം മുതലേ നമ്മളെ ജ്വല്ലറിയിലും ഇപ്പോൾ ഫാക്ടറിയിലും ഒക്കെ ആണ് കേട്ടോ വർക്ക് ചെയ്യണത്. അവനാണ് ഞാൻ പരീക്ഷിക്കുന്നതൊക്കെ കഴിക്കൽ. ഉമ്മാക്ക് എങ്ങനെയെന്ന് വെച്ചാൽ എന്ത് സാധനവും ഉണ്ടാക്കി നോക്കാം, പക്ഷെ വേസ്റ്റ് ആക്കാൻ പാടില്ല, കഴിച്ച് തീർക്കണം. അങ്ങനെയിരുന്നു. ഇപ്പോഴല്ലേ നമുക്ക് പപ്സിൻ്റെ ഷീറ്റൊക്കെ റെഡിമേഡ് വാങ്ങാൻ കിട്ടാൻ തുടങ്ങിയത്. അന്ന് അതൊന്നും ഇല്ലല്ലോ. അന്ന് നമ്മൾ പരത്തി ആ പറഞ്ഞ പ്രോസസ്സിലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും പരത്തി അങ്ങനെ ഒക്കെ ഉണ്ടാക്കണമല്ലോ. ഒക്കെ ചെയ്തു വെക്കുന്ന ആ ഒരു സ്വഭാവം എനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ല യൂസ്ഫുൾ ആയി ചെയ്തിട്ടാ. ഇവിടെ വന്നപ്പോൾ വീട് നിറച്ച ആളുണ്ട്, ഒരുപാട് കുക്ക് ചെയ്യണം, നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം കേട്ടോ. നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കുക്ക് ചെയ്യാൻ എല്ലാവരും ചെയ്യുമായിരിക്കും, പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് തന്നെ വേണമല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ വിറകടുപ്പിൽ ജോലി ചെയ്യണത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. ഞങ്ങളെ വീട്ടിൽ ആ പരിപാടി ഇല്ല കേട്ടോ. എനിക്ക് ഒന്നാമത് എനിക്ക് പുക അലർജിയാണ്, അപ്പോൾ എന്നെ കരുതിയിട്ട് വീട്ടിൽ വിറക് കത്തിക്കാറില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വിറകടുപ്പിൽ കുക്ക് ചെയ്യൽ എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. വിറക് തീ പിടിപ്പിക്കൽ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. വന്ന സമയത്ത് സാറാമുത്ത് എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, സർവൻ്റായിട്ട് പാലക്കാടുള്ളൊരു കുട്ടി. അപ്പോൾ അവളോട് ഞാൻ പറയുമെന്ന് തീ പിടിപ്പിച്ച് തന്നാളെ എന്നിട്ട് പോയിക്കോന്ന് പറയും. രാവിലെ എണീറ്റ് പുറത്ത് പോകുമ്പോൾ മുറ്റടിക്കാൻ പോകുമ്പോൾ, കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ പരിപാടി അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഊതും, എന്നിട്ട് കുഴലെടുത്തിട്ട് ഊതും. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഓർക്കായിരുന്നു. എന്നാലും ഞാൻ നല്ലോണം ഉണ്ടാക്കും കേട്ടോ. തീ പിടിച്ച് കിട്ടിയാൽ ഞാനൊക്കെ ഉണ്ടാക്കും. അന്ന് ഞാൻ വന്ന് ഒരു 10-ഓ 15-ഓ ദിവസം കഴിഞ്ഞപ്പോൾ വലിയ പെരുന്നാളായിരുന്നു. 1-ാമത്തെ പെരുന്നാൾക്ക് 5 കിലോ ബിരിയാണി വെച്ചു, 2-ാമത്തെ പെരുന്നാൾക്ക് 5 കിലോ നെയ്ച്ചോറ് വെച്ചു. ഞാൻ തന്നെയാണ് കേട്ടോ. അത് ഞാനത് പറയുമ്പോൾ എൻ്റെ പ്രായം കൂടി ഞങ്ങൾ കണക്കിലെടുക്കണം കേട്ടോ. 10-ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ കെട്ടിക്കണത്. അപ്പോൾ നല്ല ചെറുപ്പമാണ് ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം എല്ലാ സംഗതിയും ധൈര്യമായിട്ട് ഇറങ്ങി ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അന്ന് എനിക്ക്. ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിച്ച കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഞാൻ എന്തും എന്ത് റിസ്ക് എടുത്തും പഠിച്ചു നോക്കും കേട്ടോ. അതിപ്പോൾ ഒരേ ഒരു സംഗതിയാണ് എനിക്ക് എത്തിച്ചിട്ട് എത്താതിരുന്നത്. ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിരുന്നു സൈക്കോളജി, പക്ഷെ അത് എന്നോട് എന്നെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല കേട്ടോ. കാരണം വെച്ചാൽ ആ ഒരു 2-3 മണിക്കൂറത്തെ ക്ലാസ്സാണ്. ആ ക്ലാസ്സിനിരിക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും എഴുതുമോ അറിയില്ല, ഫീസ് പോകുമെന്നും അറിയില്ല, ഒരു പ്രിപ്പയറും ചെയ്തിട്ടില്ല. കഴിഞ്ഞ എക്സാമിൻ്റെ ടൈം കഴിഞ്ഞ് പോയി, അടുത്തതിനെ എഴുതാമെന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. നടക്കുമെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതാ ചട്നി റെഡിയാക്കിയത്. ഞാനിങ്ങനെ തേങ്ങയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് കടുക് ഒഴിക്കുകയാണ് ചെയ്യുക, അതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ ചെയ്യാറില്ലെന്ന് പറയുകൊണ്ടു കമൻറ്റ് ബോക്സ് കൂടെ പറയുകൊണ്ടു കേട്ടോ. അപ്പോൾ അതത് കഴിഞ്ഞ് ഞാൻ ചോറ് ഹോബിൽ വെച്ചിട്ടുണ്ട്. ഇറച്ചി ഞാൻ ഓൾറെഡി മുറിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ സ്കൂളിലൊന്നും പറഞ്ഞേക്കാല്ലോ. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ബീഫുണ്ട്. കുറച്ചധികം എന്ന് പറഞ്ഞാൽ അധികമൊന്നും അല്ല, എന്നാലും ഒരാളല്ലേ കഴിക്കാനുള്ളൂ, കാക്ക മാത്രമല്ലേ കഴിക്കാനുള്ളൂ. ഞാൻ ബീഫ് കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മസാലകൾ മാത്രം ഇട്ടിട്ട് എന്താ ഉള്ളി തക്കാളി ഒന്നും ചേർക്കാതെ വേവിച്ച് വെച്ചിട്ട് പിന്നെ കുറേശ്ശെ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ മല്ലി, മുളക്, മഞ്ഞൾ, വലിയ ജീരകം, ഉലുവ, ഗരം മസാല, ഉപ്പ് ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ. ഇത് വേവിച്ച് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോർഷനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ബാക്കി അത്യാവശ്യത്തിനുള്ളത് ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അതിലിട്ടിട്ട് കറിയാക്കുകയും ചെയ്യാം കേട്ടോ.
അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എടുത്തുണ്ടാക്കിയാൽ മതിയല്ലോ. ഒന്നിച്ച് കറി ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരേ കറി തന്നെ ആ ബീഫ് കഴിയുന്ന വരെ കാക്ക കൂട്ടണ്ടേ, കുറച്ച് അധികം ഉണ്ടല്ലോ. അപ്പോൾ വേറെ വേറെ വെറൈറ്റി ആയിട്ടുണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ വേവിച്ച് വെക്കട്ടെ നീ അച്ചിട്ടാ. അപ്പോൾ ഇത് ഇളക്കി കോബക്ക് വെക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ പഴം ഇരിക്കുന്നുണ്ട് പച്ച, അതും പയറും കൂടെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. അത്രയും ഇന്ന് പണിയെടുപ്പിച്ച് ഉള്ളൂ. പിന്നെ ഞാൻ അടുക്കളനോട് വിട പറയൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തീരെ സുഖമില്ലാത്തൊരു ദിവസമാണ്. എന്തോ എനിക്ക് തോന്നുന്നുണ്ട് നല്ല പെയിനും പനിയൊക്കെ വരാനുള്ളൊരു സാധ്യത ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതാ അതവിടെ ഇരുന്ന് വേവട്ടെ. ഞാൻ പഴം നന്നാക്കട്ടെ കേട്ടോ. പഴം തുമ്പ നില കൊണ്ടുവന്നാൽ കേട്ടോ. കാക്കൊക്കെ ഇവിടെ പഴത്തിൻ്റെ ഉപ്പേരി വലിയ ഇഷ്ടമല്ലേ, അതാണ് ഞാൻ പയറിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചത്. എന്നാൽ പിന്നെ കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ച്. അപ്പോൾ ഉമ്മ കൊടുന്നതുകൊണ്ട് അത് ടേസ്റ്റ് ആക്കണ്ടല്ലോ ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോൾ അത് പഴുപ്പിക്കാൻ കൊടുന്നതാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ അമ്മാനോട് ചോദിച്ചിട്ടില്ല. എന്തായാലും കുറച്ചുണ്ട്, അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ഉപ്പേരി വെക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പയറിട്ട് വെച്ചാൽ കഴിക്കുമായിരിക്കും. ഞാൻ അണ്ണാനോടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഒരു അണ്ണാരെ കൊട്ടൻ ഇവിടെ എന്തും വരും. ഈ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ ആ അണ്ണാനെ കൊള്ളും. എലിയും വരും കേട്ടോ, എലി കൊള്ളും. പക്ഷെ ഇപ്പോൾ പുറത്തൊരു പൂച്ചണ്ടായതുകൊണ്ട് എലി വരാറില്ല. അപ്പോൾ സാധാരണ ഞാൻ അവിടെ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ അത് എടുത്തിട്ട് പോവലായിരുന്നു ആദ്യം കേട്ടോ. ഇപ്പോൾ അവൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് കഴിച്ചിട്ടാകെ വൃത്തിയേടാക്കിയിട. അപ്പം ഞാൻ പറയുന്നത് നല്ല സ്വഭാവമല്ല കേട്ടോ, ആദ്യമൊന്നും വൃത്തിയേടാക്കിയിരുന്നില്ല, ഇപ്പോൾ വൃത്തിയേടാക്കുന്നത്. അപ്പോൾ പഴം വേണോ ചോദിക്കായിരുന്നു. അപ്പം ഞാൻ പറയായിരുന്നു പച്ച പറ്റൂലല്ലോ, പഴുത്തതല്ലേ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ സംസാരിക്കായിരുന്നു കേട്ടോ ഞാൻ അണ്ണാൻ കട്ടനോട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാത്തിനും ഇവിടെ അങ്ങനെ നിന്ന് പണിയെടുക്കുമ്പോൾ മയിലിനെയും അണ്ണാനെയും കാക്കനെയും ഒക്കെ ഇങ്ങനെ കാണാം. ഒരു സ്ഥിരം വരുന്നൊരു കാക്കയുണ്ട് കേട്ടോ എനിക്കിവിടെ, കാക്കച്ചി. അപ്പോൾ കാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ വല്ല കാക്കയാണോന്ന് വിചാരിക്കും, അതാണ് ഞാൻ കാക്കച്ചി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോന് ഓറഞ്ചും കൊണ്ടുവന്ന് ഞാൻ പറയാനോട് ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്തുകൊണ്ട് കഴിക്കാൻ ഞാൻ വൃത്തിയാക്കി തരാമെന്ന്. അപ്പോൾ പേരക്ക എടുത്തുകൊണ്ടെന്നാണ് വിചാരിച്ചത്, അപ്പോൾ ഓറഞ്ച് ഇട്ട വന്നത്. അപ്പോൾ അത് കഴിച്ചോ എന്ന് പറയുന്നത്. ഞാനിത് വെള്ളത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ള കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ കറ കളയാറുള്ളത്. എൻ്റെ ഉമ്മക്ക് കഞ്ഞിവെള്ളത്തിൽ ഇടുന്നതാണ്, അതിപ്പോൾ ചോറ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചതാണ് വെള്ളത്തിൽ. ഇപ്പം ഇത് ഉണ്ടാക്കട്ടെ കേട്ടാ. വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ട് മുളകും ഇട്ടിട്ട് ഇത് ഉപ്പ് ഇട്ടിട്ട് വേവിക്കട്ടെ. സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കണ തന്നെ ആയിരിക്കും വഴുക്ക് കരട്ടി. അപ്പോൾ അതാ അത് ഉണ്ടാക്കട്ടെ കേട്ടാ. ഞാൻ പയറിട്ടതുകൊണ്ട് കാക്ക കഴിച്ച് നോക്കുമെന്ന് വിചാരിക്കണം. കാക്കക്ക് വലിയ ഇഷ്ടമല്ല, കാക്ക പറയും ഒരു പ്രത്യേകിച്ച് ഒരു ഫ്ലേവറൊന്നും ഇല്ലാത്തൊരു വെജിറ്റബിൾ ആണെന്ന് പറയും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ചെയ്ത് പഴത്തിന് പഴത്തിൻ്റെ ഫ്ലേവറില്ല, എന്താ നിങ്ങൾ പറയുന്നതെന്ന് ഞാൻ പറയും ചെയ്യും. അപ്പോൾ എന്താ മൂപ്പർക്കത് ഇഷ്ടമില്ല. പക്ഷെ ഇന്ന് കുറച്ച് കഴിച്ചു കേട്ടോ പയറിട്ടതുകൊണ്ട്. ഞാൻ അങ്ങനെ കഴിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ബീഫും കൂട്ടിയിട്ട് കഴിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിച്ചു കേട്ടോ കുറച്ച്. മിക്കവാറും ചിലപ്പോൾ ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വരും, കുറച്ചേ മൂപ്പർ കഴിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാലും വലിയ ഇഷ്ടമല്ലാന്ന്. പിന്നെ മോന് പിന്നെ അവന് കൊടുത്താൽ കഴിച്ചോളൂ കേട്ടോ. അവനിങ്ങനെ വാരി വെച്ചെടുത്താൽ വാരി കൊടുക്കലാണ് ഞാൻ. അപ്പോൾ വാരി കഴിപ്പിച്ചൊന്നും ശീലാക്കിയിട്ടില്ല, ഇനിയിപ്പോൾ അതൊക്കെ ശീലാക്കണം. സ്കൂൾക്ക് ചോറൊക്കെ കൊടുത്ത് വിടണമെങ്കിൽ ആദ്യം വാരി കഴിപ്പിച്ച് ശീലാക്കണം. ഇനിയിപ്പോൾ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ എന്നും ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ അവന് ചോറ് കഴിക്കാത്തതുകൊണ്ട് മിസ് തന്നെ എന്നോട് പറഞ്ഞ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിട്ടാൽ മതി. അധികം കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊണ്ടല്ലോ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവനും അതാണ് എളുപ്പം. അവന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാർക്കൊക്കെ പോവാ, കളിക്കാൻ പ്ലേരിക്ക് പോവാ. അപ്പോൾ തൃപ്തിപ്പെട്ട് പെട്ടെന്ന് കഴിച്ച് തീരുന്ന അവന്. അപ്പോൾ അവന് ചോറ് കൊടുത്താച്ചാൽ സമ്മതിക്കില്ല, അവന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വേണം. അപ്പോൾ അതാ നല്ല വെള്ളം ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം വറ്റിൻ്റെ ശേഷം ഓഫ് ചെയ്യുക. അപ്പോൾ മെഴുക്ക് വരട്ടി റെഡിയായി. ഇനിയിപ്പോൾ പിന്നെ ഞാൻ ചോറിന സമയത്ത് ഒരു തക്കാളിയും ഉള്ളിയും ഒക്കെ കൂടെ വാറ്റിയിട്ട് അതിൽ കുറച്ച് ബീഫ് ചേർത്തിട്ട് കറിയാക്കുക ചെയ്തത് കേട്ടോ. ബാക്കി ബീഫ് ഫ്രിഡ്ജിക്കും വെച്ചു, അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ എൻ്റെ ലെവലൊക്കെ മാറിയിരുന്നു കേട്ടോ, ഷോൾഡർ നല്ല പെയിനായിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ എനിക്ക് കുറേ മടക്കാണ്ടായിരുന്നു കേട്ടോ, കുറേ പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചെങ്കിലും ഒന്ന് മടക്കി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എടുത്തു കൊടുത്തിട്ട് മടക്കിയതുകൊണ്ട് തീർന്നിട്ടില്ല. കാക്കാൻ്റെ ഒക്കെ ഹാങ്കർമാക്കിയിടാനും ഒക്കെ ഉണ്ട്, അപ്പം അതൊന്നും ചെയ്തില്ല. കുറച്ചൊക്കെ മടക്കി വെച്ചു. വൈകുന്നേരം മോനിവിടെ കളിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അവന് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്തായാലും ഇരിക്കണം. അപ്പോൾ അതങ്ങടെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് മുനീഫ് വിളിച്ചു, കുറേ നേരം സംസാരിച്ചു വീഡിയോ കോളിൽ.
അപ്പോൾ അവന് ക്ലാസ്സിലിരുന്നത് വരെ, അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. സാധാരണ വിളിക്കണ ടൈം കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ എണീറ്റിട്ടുണ്ടെങ്കിൽ ബെഡിൽ കിടന്ന് നിൽക്കുക, ആദ്യം വിളിക്കൽ എനിക്കാണ്. ഇന്നിപ്പോൾ ചിലപ്പോൾ അവന് അലാറം വെച്ച് മക്കളല്ലേ, അലാറം വെച്ചിട്ട് അറിയാതെ കിടന്ന് പിന്നെയും ഉറങ്ങിപ്പോകും. പിന്നെ ക്ലാസ്സിൻ്റെ ടൈം ആകുമ്പോൾ എണീറ്റ് ഓടല, അപ്പോൾ പിന്നെ വിളിക്കാൻ ടൈം കിട്ടൂല, അപ്പോൾ പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് കുറച്ച് ലേറ്റാകാതെ വിളിക്കാൻ, എന്നിട്ട് അവിടെ അവന് നേരെ വിളിക്കുന്ന സമയത്ത് വിളിക്കൂ കേട്ടോ. ഇവിടെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും, അപ്പോൾ വിളിക്കും അവന്. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസമാണ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ഷോൾഡർ വേദന ഉണ്ട്. ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്ത് കാണിക്കേണ്ടി വരുമോ എന്ന് അറിയില്ല. വേദന കൊണ്ടാണ് എന്തോ അറിയില്ല, എനിക്ക് പനിക്കണ പോലെയും തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് ഇനിയിപ്പോൾ വൈകുന്നേരം രാത്രിയാവും ഒഴിവാവാൻ. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ അങ്ങനെ അടഞ്ഞിരുന്നൊന്നും ചെയ്യൂല. അങ്ങനെ കുറച്ച് എഡിറ്റ് ചെയ്യും, പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യും, അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യട്ടെ. എനിക്കിപ്പോൾ അതിപ്പോൾ ഒരു ത്രില്ലായിക്കണം കേട്ടോ. ഒരു എന്താ പറയുക, ഒരു രസമുള്ള പരിപാടിയായിരിക്കണം. കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഞാൻ ആസ്വദിക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ ഈ പരിപാടിയൊക്കെ. നിങ്ങളെ കമൻറ്റ് വായിക്കുക, അതിന് റിപ്ലൈ ചെയ്യുക, അതൊക്കെ ഞാൻ നല്ല ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കിട്ടാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ്. ഈ ഒരു പെട്ടെന്ന് മടുക്കുമായിരുന്നു. നമുക്ക് നമ്മൾ പറയുന്ന കേൾക്കാൻ ഒരാളില്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് മടുക്കുമല്ലോ. ഇപ്പം പിന്നെ കേൾക്കാനും എന്താ എനിക്ക് കമൻറ്റ് ചെയ്യാനും ഒക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. വേഗം പണിയൊക്കെ തീർത്തിട്ട് കമൻസൊക്കെ നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് ഒക്കെ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. കാര്യമായിട്ട് വീഡിയോയിലൊന്നും ഒന്നുമില്ല, പക്ഷേ ഇടാതിരിക്കണ്ടെന്ന് കരുതിയിട്ടാട്ടോ ഒന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സഹിക്കുക, ക്ഷമിക്കുക. നാളെ നല്ല കണ്ടൻറ്റുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത്രയൊക്കെയാണ്. നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.